ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും സുഖമില്ലാതെ ഇരിക്കുവാണോ, പനിയോലും പിടിച്ച്? അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. ഇത് അവസാനം വരെ കാണേണ്ട വീഡിയോ ആണ്. ഇത് ഒരുപാട് പ്രയോജനപ്പെടും പ്രേക്ഷകർക്ക്, ഒരു സംശയവും വേണ്ട. അത് കണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഈ പനിക്കാപ്പി അല്ലെ പനിക്കഷായത്തിന് എന്തെല്ലാമാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. ഇത് ഒരു കറുവപ്പട്ടയുടെ ഇലയാണ്, പട്ടയുടെ ഇല. ഇത് ഗ്രാമ്പാണ്, 3 ഗ്രാമ്പുണ്ട്. ഇത് പട്ട അല്ലെ കറുവപ്പട്ട 1 പീസ്, ചെറിയ പീസ്. 1 ഏലയ്ക്ക 1/2 ടീസ്പൂൺ ചുക്ക്, ചുക്കുപൊടി. 1 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/10 കുരുമുളക്, 1 നുള്ള് വലിയ ജീരകം, 1 നുള്ള് ചെറിയ ജീരകം, 2-3 കഷണം ചുവന്നുള്ളി, 1/4 കപ്പ് കരിപ്പെട്ടി അല്ലെങ്കിൽ ചക്കര, പനഞ്ചക്കര എന്ന് പറയും. അതല്ല, നിങ്ങൾക്ക് ഇത് പനം കൽക്കണ്ടം വേണമെങ്കിലും ഉപയോഗിക്കാം. 5 പനിക്കുറുക്കയുടെ ഇല, ഞവരയില എന്നും പറയുന്നു. 5 പനിക്കുറുക്കയുടെ ഇല, കുറച്ച് തുളസി ഇല, 1 കുറച്ച് പുതിനയില, 1 ദണ്ട് കറിവേപ്പില, 1 ഗ്ലാസ് വെള്ളം. ഇത്രയും സാധനമാണ് നമുക്കിന്ന് കാപ്പി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ളത്. 1 ഗ്ലാസ് വെള്ളത്തിൽ കാപ്പി തിളപ്പിച്ചിട്ട് 1/2 ഗ്ലാസ് ആക്കണം പറ്റിച്ച്. ഈ മസാല ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ച് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം ചെറിയ ജാറിൽ. ഇത് ഇത്രയും കൂടെ നമുക്കൊന്ന് ചതച്ചുകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. കറുപ്പ് ഇലയിടണ്ട, പട്ടയുടെ ഇലയിടണ്ട. പൊടിയെല്ലാം പിന്നിട്ട, മഞ്ഞപ്പൊടിയും ചുക്കുപൊടിയും പിന്നിട്ട, അതായത് പൊടിയാണ്. ഇതുണ്ട്, അതിൻ്റെ മസാല എല്ലാം കൂടെ ചതച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് ചതക്കത്തേ ഉള്ളൂ, ഒന്ന് കറക്കി എടുക്കത്തേ ഉള്ളൂ. അന്നേരം എല്ലാം ഒന്ന് പൊടിയും. എന്നിട്ട് ഇത് മണം കേട്ടത് ഭയങ്കര മണം. ഈ മസാലയെല്ലാം കൂടെ പൊടിച്ചപ്പോൾ ഒരു പ്രത്യേക മണം, ആ ചുവന്നുള്ളിയുടെയും എല്ലാം ഒരു മണം. ഇതൊക്കെയെന്ന് വെച്ചാൽ വൈറസ് പനിയും വൈറൽ ഫീവറൊക്കെ പെട്ടെന്ന് കുറയും. 1 ദിവസം 25 മില്ലി വെച്ച് 3 നേരം കഴിച്ചാൽ 3 ദിവസം കുടിക്കുമ്പോൾ തന്നെ പനി പോവും. ഏത് പനി വന്നാൽ ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് 1 വർഷം 3 പനി വരാമെന്നാണ് പറയുന്നത്. അന്നേരം ഈ 3 പനി വരുന്നത് മറ്റു കുഴപ്പം കൊണ്ടൊന്നും അല്ല, നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ ശക്തി വർദ്ധിക്കാൻ വേണ്ടിയാണ് പനി കയറിക്കൊള്ളുന്നത്. വേറെ ഒന്നും പേടിക്കാനില്ല. അന്നേരം പെട്ടെന്ന് എല്ലാത്തിനും നമ്മൾ ഡോക്ടറെ തേടാൻ പോവാതാണ്ട്, കാണാൻ പോവാതാണ്ട്, പോകരുതെന്നല്ല, പോകേണ്ട ആവശ്യത്തിന് പോകണം. പക്ഷേ നമ്മൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഒരു 2 ദിവസമെങ്കിലും നമ്മൾ ഇതൊന്ന് കുറേശ്ശെ ഉണ്ടാക്കി കുടിച്ച് നോക്കണം. അതിനുശേഷം നമ്മൾ ഡോക്ടറെ കാണാൻ പോവാം. ചെറിയ ചെറിയ ജലദോഷപ്പനി അതുപോലെ തന്നെ വൈറൽ ഫീവറിനൊക്കെ ഏറ്റവും നല്ലതായത് വൈറസ് പനിക്ക് പമ്പ കിടക്കുന്നത്. വൈറസ് പനി ഏതൊരു പനിക്കും നല്ല ഒരു കഷായമാണ് അല്ലെ കാപ്പിയാണ്. ഇത് ഞാൻ ഇതിലേക്ക് ഇടുക, ഈ കാപ്പി ഉണ്ടാക്കാൻ വെച്ച പാത്രത്തിലേക്ക് ഇടുക. ഇത് 100% ഉണ്ടാക്കി വിജയിച്ച ഒരു കാപ്പിയാണ്. കുട്ടികൾക്കാണെങ്കിൽ 10 മില്ലിയൊക്കെ വെച്ച് കൊടുത്താൽ മതി. ചെറിയ കൊച്ചുങ്ങൾക്കൊക്കെ ആണെങ്കിൽ, ഏറ്റവും ചെറിയ കുഞ്ഞിനാണെങ്കിൽ തേനും കൂടെ ഒക്കെ ചേർത്ത് 15 മില്ലി കൊടുക്കണം. 10 മില്ലിയൊക്കെ കൊടുക്കാവുള്ളൂ ചെറിയ കുഞ്ഞുങ്ങൾക്ക്, 3 വയസ്സ് 2 വയസ്സൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾ. പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരാള് ഇത് 1 ദിവസം 1 ഗ്ലാസ് കുടിക്കണം. ഒരു സാധാ ഒരു ചെറിയ സ്റ്റീൽ ഗ്ലാസ്, നമ്മുടെ ഗ്ലാസ് ഉണ്ടല്ലോ ചെറിയ ഗ്ലാസ്, അതിൻ്റെ ഗ്ലാസ് ഞാൻ കാണിക്കാണ്ട്. ഇതിന് 3 ഗ്ലാസ് കുടിക്കണം 1 ദിവസം, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട്. അങ്ങനെ 2 ദിവസം നോക്കുക. തീരെ ആശ്വാസം ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഡോക്ടറെ കാണാൻ പോകുള്ളൂ. ആവിയും പിടിക്കുക, മഞ്ഞപ്പൊടി ഇട്ട് ആവി തിളപ്പിച്ച് ആവിയും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഈ ചുക്കുപൊടി, ചുക്ക് ചേരാത്ത കഷായം ഇല്ലെന്നല്ലേ പറയുന്നത്. 1 നുള്ള് മഞ്ഞൾ, മഞ്ഞൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാൻ കഴിയും മഞ്ഞൾ അത്രയും
ഔഷധ ഗുണമുള്ളതാണ്. രോഗാണുക്കളെ നശിപ്പിക്കാൻ ഭയങ്കര ശക്തിയുണ്ടാവുന്നു. ഇനി അതുകൊണ്ട് നമ്മുടെ ഇല എല്ലാം കൂടെ ഒന്ന് മുറിച്ചില്ല അവരേല അല്ലെ പനിക്കുറുക്ക തുളസി ഇലയും പുതിനയിലും എല്ലാം കൂടെ ഒന്ന് പിച്ച് കറിവേപ്പില കരിപ്പെട്ടി അല്ലെങ്കിൽ പനഞ്ചക്കറി ഇനി ഇതാണ്ട് ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് തിളപ്പിച്ച് വറ്റിച്ച് ഒരു ഗ്ലാസ് ആണ് കണ്ടല്ലോ. ഈ ഗ്ലാസ്സിന് രണ്ട് ഒരു ഗ്ലാസ് കഴിച്ച് ഇനി ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ്. ഇനി ഇതിന് ഒരു ഗ്ലാസ് ആക്കിയിട്ട് ഗ്യാസ് കത്തി മധുരം കൂടുതലും കുറവും ഒക്കെ ഉപയോഗിക്കും. പനങ്കൽക്കണ്ടം വേണമെങ്കിലും ചേർക്ക, എന്നിട്ട് തേൻ ചേർത്ത് കൊടുക്ക. ഷുഗർ പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ ഒന്നുമില്ലാതെ വെറുതെ ഈ കഷായം കുടിക്കുന്ന മാതിരി കാപ്പി ഇതിങ്ങനെ കുടിച്ചാൽ മാത്രം ചേർക്കണമെന്നില്ല. കരിപ്പെട്ടി കുഴപ്പമില്ല ഷുഗർകാർക്ക്, വലിയ പ്രശ്നമൊന്നുമില്ല. രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് ഇതിൻ്റെ ഗുണമാകണം. രണ്ട് ഗ്ലാസ് വെള്ളം ഇനി ഒരു ഗ്ലാസ് ആവണം തിളച്ച് പറ്റി. ഇനി ഒന്ന് തിളക്കട്ടെ. ഇതൊന്ന് ഇളക്കി ഇതുണ്ടോ തിളക്കുന്നുണ്ടോ, എല്ലാം ഒന്ന് വെന്ത് പറ്റണം. ഒരു ഗ്ലാസ് ആവണം. ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. കൈയെടുക്കാതെ ഇളക്കണ്ട, ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ തിളച്ച് പറ്റിയിട്ടുണ്ട്, ഒരു ഗ്ലാസ് ആയിട്ടുണ്ട്. രണ്ട് ഗ്ലാസ്സിൻ്റെ നിന്ന് ഒരു ഗ്ലാസ് പറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സായി. ഇനി നമുക്ക് ഓഫാക്കാം. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചൊഴിച്ച് അല്ലെ തിളപ്പിച്ച് പറ്റിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ പനിക്കാപ്പി അല്ലെങ്കിൽ വൈറൽ ഫീവറിനുള്ള കാപ്പി അല്ലെങ്കിൽ കഷായം. അത് നമുക്കിനി അരിച്ചൊഴിച്ച് വേണ്ട. നമ്മുടെ പനിക്കാപ്പി റെഡി ആയിട്ടുണ്ട്. രണ്ട് ഒരു ഗ്ലാസ് ഉണ്ട്. ഇത് വേണ്ട, ഇത് 50 മില്ലിയുടെ ഗ്ലാസ്സാണ്. ഇതിന് ഓരോ ഗ്ലാസ് വീതം 18 വയസ്സ് കഴിഞ്ഞ് ഒരു 3 നേരം കുടിക്കുക. കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ പകുതി കൊടുക്കുക. 20-25 മില്ലിയിൽ 15 മില്ലി കൊടുക്കുക പ്രായത്തിനനുസരിച്ച്. ഇത് പനിയുടെ സീസണൊക്കെ വരുന്ന വരുമ്പം പനിയാന്ന് പനി നമുക്ക് വരാൻ എല്ലായിടം വരുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഇത് കുറച്ചുണ്ടാക്കി കുറച്ച് കുടിച്ചുകൊണ്ടിരുന്നാൽ മതി. കുഞ്ഞുങ്ങൾക്കും വലിയവരും എല്ലാം കുടിച്ചു കഴിഞ്ഞാൽ പനി നമ്മളെ പനിയുടെ വൈറസുകൾ നമ്മളെ നമുക്ക് പകരത്തില്ല. പനി വരാതിരിക്കാൻ ഏറ്റവും നല്ല അടിപൊളി ഒരു പനിക്കാപ്പി അല്ലെങ്കിൽ ഒരു പനിക്കഷായമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കുടിച്ച് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നന്ദി, നമസ്കാരം.